നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാര്യയുടെ നിരന്തരമുള്ള കുറ്റപ്പെടുത്തലും അവഹേളനവും താങ്ങാനാകാതെയാണ് താൻ കൊലപാതകത്തിന് മുതിർന്നതെന്ന് ഒന്നര വയസ്സുകാരിയായ മകളെ പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പിതാവ് ഷിജുവിന്റെ വെളിപ്പെടുത്തൽ. വെള്ളിയാഴ്ച വൈകിട്ടാണ് വള്ളിയായി ഉമാമഹേശ്വര ക്ഷേത്ര ദർശനത്തിന് ശേഷം പത്തായക്കുന്നിലെ ചാർത്താൻമുഴ പുഴ കാണാനെന്ന് പറഞ്ഞ് 31 വയസ്സുകാരിയായ ഭാര്യ സോനയെയും ഒന്നര വയസ്സുകാരിയായ മകൾ അൻവിതയെയും ബൈക്കിൽ കയറ്റി ഷിജു എത്തിയത്. മുണ്ടഴിച്ചുടുക്കാനെന്ന വ്യാജേന കുട്ടിയെ ഏൽപ്പിച്ച ഷിജു ഇരുവരെയും പുഴയിലേക്ക് തള്ളി വീഴ്ത്തുകയായിരുന്നു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് സോനയെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ കുഞ്ഞ് ഇതിനകം ഒഴുകിപ്പോകുകയായിരുന്നു. ഒഴുക്കിൽപ്പെട്ട അൻവിതയുടെ ശരീരം പാത്തിപ്പാലത്തിന് സമീപത്ത് നിന്നാണ് നാട്ടുകാരും അഗ്നിരക്ഷാസേനയും കണ്ടെത്തിയത്. തന്നെയും മകളെയും പുഴയിൽ തള്ളിയിട്ടതെന്ന ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷിജുവിനെതിരെ കതിരൂർ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഇയാൾക്കായി തെരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു ഒളിവിൽ പോയ പ്രതി മട്ടന്നൂരിൽ വെച്ച് ആത്മഹത്യാശ്രമം നടത്തിയത്. ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കോവിഡ് കാരണം പ്രവേശനം നിരോധിച്ച മട്ടന്നൂരിലെ ക്ഷേത്രകുളത്തിൽ ഷിജു ചാടിയത് ശ്രദ്ധയിൽപ്പെട്ടവരാണ് വിവരം പോലീസിൽ അറിയിച്ചത്. ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമായിരുന്നുവെന്ന് പോലീസ് വെളിപ്പെടുത്തി. നാട്ടുകാർ ഇട്ടുകൊടുത്ത തെങ്ങോലയിൽ പിടിച്ചാണ് ഷിജു കരയ്ക്ക് കയറിയത്. പുഴയിൽ ഭാര്യയെയും മകളെയും തള്ളിയിട്ട് കടന്നുകളഞ്ഞ ഷിജുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവരെത്തിയ ബൈക്ക് ഉപേക്ഷിച്ചാണ് ഷിജു കടന്നുകളഞ്ഞത്. സംഭവ സ്ഥലത്ത് നിന്ന് ഒരാൾ പോകുന്നത് കണ്ടതായി ദൃക്സാക്ഷികളും പറഞ്ഞിരുന്നു. സാമ്പത്തിക പ്രയാസമുള്ളതിനാൽ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയിരുന്നെന്നും ഇതിന്റെ പേരിൽ ഭാര്യ നിരന്തരം കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ചെയ്തതിനാലാണ് പുഴയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും ഷിജു പറഞ്ഞതായി പോലീസ് വെളിപ്പെടുത്തി. ഭാര്യയെയും കുഞ്ഞിനെയും പുഴയിലേക്ക് തള്ളിയിട്ടതാണെന്ന് ഷിജു സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. സ്വർണം പണയത്തിലായിരുന്ന കാര്യം സോനയും പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു രാവ് മുഴുവൻ ഇയാൾ അലഞ്ഞു തിരിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കുടുംബകോടതി ജീവനക്കാരനാണ് ഷിജു. ഈസ്റ്റ് കതിരൂർ LP സ്കൂൾ അധ്യാപികയാണ് ഭാര്യ സോന. മകൾ അൻവിതിയുടെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പൊന്നിയം 4 മൈലിനടുത്ത സോനയുടെ തറവാട് വീട്ടിലെത്തിച്ച് സംസ്കരിച്ചിരുന്നു.